പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻ കെ ടി. പുതുതായി അക്ഷരലോകത്തേക്ക് കടന്നു വരുന്ന കുരുന്നുകൾക്കും മറ്റ് സ്കൂളുകളിൽ നിന്ന് പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്കും പടന്നക്കടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് എന്ന മഹാമാരി എല്ലാ കൂടിച്ചേരലുകൾക്കും വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഓൺലൈൻ ക്ലാസുകളിലൂടെയും ഓൺലൈൻ കൂടിച്ചേരലുകളിലൂടെയും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഏത് സമയത്തും തരണം ചെയ്യുന്നതിന് ഞങ്ങളുടെ അധ്യാപിക അധ്യാപകർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഏത് സമയത്തും നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും അവരെ വിളിച്ച് നിങ്ങൾക്ക് പരിഹാരം നേടാവുന്നതാണ്. പുത്തൻ ഉടുപ്പുകളും വർണ്ണക്കുടയും ചൂടി വിദ്യാലയ അങ്കണത്തിലേക്ക് കടന്നു വരേണ്ടിയിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീടൊരിക്കലും തിരിച്ചു വരാത്ത ദിവസം. എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും ഒത്തുചേരാൻ പറ്റുന്ന സാഹചര്യം അടുത്തു തന്നെ സംജാതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട കുട്ടികളെ, പുത്തനുടുപ്പും പുസ്തകസഞ്ചികളും കൊച്ചു വർത്തമാനങ്ങളുമൊക്കെയായി സ്കൂളിലെത്തി പ്രവേശനോത്സവം ആഘോഷിക്കേണ്ട കൊച്ചുമക്കളാണ് നിങ്ങൾ. ഈ കോവിഡ് മഹാമാരിക്കാലത്ത് അതിനുള്ള പശ്ചാത്തലമില്ലാത്തതിനാൽ നമുക്കതിനവസരം ലഭിക്കില്ല. എങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് രക്ഷാകർത്താക്കൾ തരുന്ന മധുരം ആസ്വദിച്ചും അതുപോലെ നാട്ടുമാവിൻ തൈകൾ നട്ടും ഒക്കെ ഈ പ്രവേശനോത്സവം ഗംഭീരമാക്കുമെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നതോടൊപ്പം ഈ മഹാമാരിയിൽ നിന്ന് മുക്തരായി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു. ബഹുമാന്യരെ, പടന്നക്കടപ്പുറം ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രവേശനോത്സവം ഓൺലൈനിൽ കൂടി നടക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പി ടി എ പ്രസിഡൻ്റ് എന്ന നിലയിലും എൻ്റെ സ്വന്തം നിലയിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഭാരത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ വി പുഷ്പ. ഇന്ന് 2021 ജൂൺ 1 കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം ഓൺലൈനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാം ആഘോഷിക്കുകയാണ്. ഇന്ന് വിദ്യാലയങ്ങളിൽ പുതുതായി ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെ സ്നേഹപൂർവം വിദ്യാലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, COVID-19 ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ എത്രയും പെട്ടെന്ന് അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എല്ലാ വിദ്യാർത്ഥികളും വീട്ടിൽ തന്നെ ഇപ്പോൾ സുരക്ഷിതരായി കഴിയണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും വീട്ടിലുള്ള എല്ലാവരെയും മാസ്ക് കൃത്യമായി ഉപയോഗിക്കാനും സാമൂഹിക അകലം പാലിക്കാനും മാതൃകാപരമായി കുട്ടികളായ നിങ്ങൾ പ്രവർത്തിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പഠന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, അധ്യാപകരെ, അധ്യാപക രക്ഷാകർത്തൃ സമിതി അംഗങ്ങളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ,
പുതിയ അധ്യയന വർഷം ജൂൺ 1 ഓൺലൈനായി പ്രവേശനോത്സവം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഗൃഹാതുരത്വം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മളൊക്കെ തന്നെ ജൂൺ 1 കാണുന്നത്. ജൂൺ 1 പിഞ്ചുകുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പുത്തൻ ഉടുപ്പും പുസ്തകവും അതേപോലെ തന്നെ പുതിയ കുടയും പുതിയ ബാഗും ഒക്കെ എടുത്തുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെ. കാരണം സ്കൂളിലെത്തിയാലും അവരെ രക്ഷിതാക്കൾ വിട്ടുപോകുമ്പോഴുള്ള കരച്ചിലും ആ സ്കൂളിൻ്റെ അന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയും ഒക്കെ തന്നെ സ്കൂളിനെ ഒരു നല്ല അന്തരീക്ഷം ഒരു ആ ഒരു ഗൃഹാതുരത്വമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമുക്ക് അത്തരത്തിൽ പ്രവേശനോത്സവം നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ വർഷം പ്രവേശനോത്സവത്തെ വരവേൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, കഴിഞ്ഞ 5 വർഷത്തെ സർക്കാർ ചെയ്ത മാറ്റങ്ങൾ അതുല്യമാണ്. ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ഇടപെടാൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ തന്നെ മികവുറ്റി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പോൾ രക്ഷിതാക്കളും കുട്ടികളും കഴിഞ്ഞ 1 വർഷക്കാലം അവർ കൃത്യമായി സ്കൂളിൽ പോയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എന്റെ സ്കൂൾ, എങ്ങനെയാണ് എന്റെ സ്കൂൾ എന്ന് അവർക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അവരൊക്കെ തന്നെ ഇപ്പോൾ പത്രത്തിലും ടിവിയിലും ഒക്കെ തന്നെ സ്കൂളിന്റെ അന്തരീക്ഷം കണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ചില കുട്ടികൾ അത്യാവശ്യത്തിന് അടുത്ത വീട്ടിലെ കുട്ടികൾ കളിക്കാൻ വേണ്ടി ഒക്കെ തന്നെ പോകുമെങ്കിലും ഭൂരിഭാഗം കുട്ടികളും സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യം എങ്ങനെയുണ്ട്, ഒരു മാറി മറിയുന്ന ഒരു അന്തരീക്ഷമാണ് സ്കൂളിന്റെ സൗകര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ വർഷം തന്നെ സംസ്ഥാന സർക്കാർ സ്കൂൾ പ്രവേശനോത്സവം വരവേൽക്കാനും സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം ഒക്കെ തന്നെ ഏകദേശം അച്ചടിയൊക്കെ തന്നെ പൂർത്തീകരിച്ച് എല്ലാ സ്കൂളിലേക്കും പാഠപുസ്തകം എത്തിച്ചു കഴിഞ്ഞു. കവിത്ര യൂണിഫോം എല്ലാ ഉപജില്ലകളിലെയും വിതരണ കേന്ദ്രത്തിൽ എത്തിച്ചു. 939,107 കുട്ടികൾക്കാണ് യൂണിഫോം നൽകുന്നത്. 39,00,000 മീറ്റർ തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 105 കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയെത്തിയത്. 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലുള്ള സർക്കാർ സ്കൂളുകളിലും പ്രൈമറി മാത്രമുള്ള എയ്ഡഡ് സ്കൂളിലുമാണ് കൈത്തറി യൂണിഫോം നടക്കുന്നത്. അതേപോലെ കൈത്തറി യൂണിഫോം ലഭ്യമാകാത്ത ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് യൂണിഫോമിന് 600 രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ നമ്മൾ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവരെ വരവേൽക്കാൻ അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താണ്. കേരള സംസ്ഥാനത്ത് മാത്രമാണ് അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതെ കുട്ടികൾക്ക് കൃത്യമായി പഠന പ്രോഗ്രസ് നൽകിയും അതേപോലെ തന്നെ അവർക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസുകൾ നൽകിയും അവർക്ക് പരീക്ഷ നടത്തിയും ഒക്കെ തന്നെ അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടാതെ തന്നെ അവരുടെ പ്രൊമോഷൻ തടസ്സപ്പെടാതെ അവർക്ക് ഓരോ വർഷവും പ്രൊമോഷൻ നൽകിക്കൊണ്ട് അവർക്ക് ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരം മാത്രമാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ അവർക്ക് മറ്റ് എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തുകൊണ്ട് അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നാട്ടിലെ നല്ലവരായ എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മളെ അധ്യയന വർഷത്തെ സമ്പുഷ്ടമാക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടെലിഫോൺ ടി വി ഒന്നും സൗകര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ തന്നെ നമ്മുടെ പി ടി എയുടെയും അധ്യാപകരുടെയും കെ എസ് ടി എയുടെയും അതേപോലെ അധ്യാപക സംഘടനകളുടെയും നാട്ടുകാരുടെയും മറ്റു സന്നദ്ധ സംഘടനയൊക്കെ തന്നെ സംയുക്താഭിമുഖത്തിൽ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് നാട്ടുകാർ അതിനെ ഏറ്റവും ഈ സംസ്ഥാന തീരുമാനത്തിൽ നിന്ന് ചെയ്തത്. അതുപോലെ തന്നെ ഈ വർഷവും ഈ അധ്യയന വർഷം നമുക്ക് ഈ കാലവും കടന്നു പോകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ അധ്യയന വർഷത്തെയും വരവേൽക്കാം. ഈ അധ്യയന വർഷത്തിൽ പുതുതായി സ്കൂളിൽ എൻറോൾ ചെയ്യുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ജില്ലാ പഞ്ചായത്തിന്റെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞാൻ പി ശ്യാമള, വലിയവർപ്പ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾക്കൊള്ളുന്ന വാർഡിന്റെ മെമ്പറും കൂടിയാണ്. കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്തെ ആകെ തന്നെ വല്ലാതെ ഭീതിയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ 2021-22 വർഷത്തെ അധ്യയന വർഷം ആരംഭിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ നല്ല നിലയിൽ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പ്രവേശനോത്സവം നടത്താൻ നമുക്ക് സാധിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചതുപോലെ ഓൺലൈനായിട്ട് അധ്യയന വർഷത്തിൻ്റെ പ്രവേശനോത്സവം നടത്തണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് നടത്താൻ വേണ്ടി പോവുകയാണ്. ഈ 2021-22 വർഷത്തെ പുതിയ വർഷത്തിൽ ഇവിടെ പ്രവേശിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഒരു നല്ല അധ്യയന വർഷം ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ
പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വിദ്യാലയത്തിൽ ഒന്നാം ക്ലാസ്സിൽ നവാഗതരായിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ അധ്യയന വർഷം വളരെ സമ്പന്നമായ പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തകരും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റും ഉള്ളത്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരധ്യയന വർഷം ഈ കൊല്ലം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യേകം ഉറപ്പ് നൽകുകയാണ്. അതിലുപരി വലിയ പറമ്പിലെ ഗ്രാമപഞ്ചായത്തിലെ മാവിലാക്കടപ്പുറം മുതൽ കന്നുവീട് വരെയുള്ള മുഴുവൻ കുട്ടികളും തങ്ങളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് പടന്നക്കടപ്പുറം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രഗത്ഭരായ അധ്യാപകരുള്ള ഒരു വിദ്യാലയം, അതിലുപരി എല്ലാത്തിലും പൂർണ്ണമായും സഹകരിക്കുന്ന രക്ഷിതാക്കൾ, അതിലേറെ പ്രധാനം ഈ വിദ്യാലയത്തിന് ചുറ്റുമുള്ള പൊതുപ്രവർത്തകരുടെ പൊതുവിദ്യാഭ്യാസത്തോടുള്ള കടപ്പാടാണ്. ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഈ അധ്യയന വർഷം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങളെ ഏറ്റവും മികച്ച പഠനശേഷികൾ നേടുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. മുഴുവൻ കുട്ടികളെയും പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സിലെത്തുന്ന നവാഗതരായ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പൊന്നോമനങ്ങളെയും ഈ അവസരത്തിൽ സ്നേഹപൂർവം അഭിവാദ്യം ചെയ്യുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.